ഹായ് ഹലോ എല്ലാവർക്കും സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. മഴയുണ്ടെങ്കിലും എപ്പോഴും അധികം മഴ പെയ്യാതെ ഇടയ്ക്കൊക്കെ മഴ പെയ്തിട്ട് നമുക്ക് അധികം ഉഷ്ണം ചൂടൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നവരാത്രിയുടെ എല്ലാ ദിവസങ്ങളൊന്നും രാവിലെ വിളക്ക് വയ്ക്കാറൊന്നും ഇല്ല കേട്ടോ. ഈ പുസ്തക പൂജയോട് അനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഈ വിളക്ക് വയ്ക്കൽ. അപ്പോൾ ഈ കണ്ണനൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വിളക്ക് വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നത്. അപ്പോൾ നമുക്ക് ഈ പുസ്തക പൂജ എന്ന് പറയുന്നത് അറിയാലോ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് നല്ല ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം 3 ദിവസം അടുപ്പിച്ച് മുടക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് നമ്മൾ അന്ന് കണക്കാക്കിയിരുന്നത്. ബാക്കി ഇതിനെക്കുറിച്ചുള്ള വശങ്ങളൊന്നും നമുക്കറിയില്ലെങ്കിലും പുസ്തകം എടുത്ത് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സന്തോഷം നിറഞ്ഞിട്ടുള്ള ആ ഒരു പറച്ചിലുണ്ടല്ലോ. അല്ലെങ്കിൽ പഠിക്കാൻ പറയുക അങ്ങനെയുള്ള സംഭവം അന്നത്തെ ദിവസം ഉണ്ടാവില്ല എന്നുള്ള ഒരു ആശ്വാസത്തിലിരിക്കണ ആ ഒരു വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അന്ന് നമ്മളതിനെ ഈ പുസ്തക പൂജയിലേക്ക് ആകർഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ട് ചെയ്യുന്നത് ഇപ്പോഴൊക്കെയാണ് കേട്ടോ. അന്ന് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇത്തിരിയെങ്കിലും മനസ്സിലാക്കിയിട്ട് ചെയ്യണത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നവരാത്രിയുടെ എല്ലാ ദിവസങ്ങളിലൊന്നും വിളക്ക് വയ്ക്കാറില്ല കേട്ടോ. പക്ഷെ ലാസ്റ്റ് 3 ദിവസം എന്തായാലും ഞാൻ വിളക്ക് വയ്ക്കും. രാവിലെ വയ്ക്കും, വൈകിട്ട് പിന്നെ സാധാരണ എന്നും വയ്ക്കണത് തന്നെ. വൈകിട്ട് മോളാണ് കേട്ടോ വയ്ക്കുക, രാവിലെ ഞാൻ വയ്ക്കുക. അപ്പോൾ കണ്ണം പോയതിന് ശേഷമാണ് കേട്ടോ ഞാനിതിനൊക്കെ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ഈ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ തന്നെ പൊട്ടിച്ച് ഒക്കെ സാമൂറിയിൽ ഒന്ന് എല്ലാ ദൈവത്തിൻ്റെ മേലൊന്ന് ചാർത്തി വയ്ക്കൂട്ടാ. കാരണം നമ്മുടെ വീട്ടിലുള്ള പൂവല്ലേ, പിന്നെ മാല കിട്ടിയിരുന്നില്ല. എന്താ വെച്ചിട്ട് ആ മഴ കാരണം കൊണ്ടേ പൂവൊക്കെ നനഞ്ഞ് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഈ കൃഷ്ണൻ്റെ വിഗ്രഹം ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അത് കുതിർന്ന് അതുമുള്ള പെയിൻറ്റും ഇതൊക്കെ നാശമാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മാല കിട്ടിയിടാറില്ല കേട്ടോ മഴ ദിവസം. അപ്പോൾ ഇങ്ങനെ ഓരോ പൂവ് പൊട്ടിച്ച് ഇങ്ങനെ ചൂടിക്കാറുള്ളോ, അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഈ നമ്മുടെ പുസ്തക പൂജയോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളായ കാരണം കൊണ്ട് ശിവപാർവതി ഭഗവാന്മാരുടെ മുന്നിൽ വെള്ള പൂവ് പൊട്ടിച്ച് വെച്ചുട്ടാ. പിന്നെ വിളക്കൊക്കെ വെച്ച് പിന്നെ എന്തെങ്കിലും ഒന്ന് നേദിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ശർക്കരയും കൽക്കണ്ടം ആണ് കേട്ടോ ഞാൻ നൈവേദ്യമായിട്ട് വെച്ചിട്ടുള്ളത്. വിളക്ക് അകത്ത് ഉള്ള എന്നും 5 തിരി തന്നെ ഇടുക, പുറത്തേക്ക് പിന്നെ 2 തിരി ഒരുമിച്ച് വെക്കലാണ് കേട്ടോ പതിവ്. പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ 5 തിരിയും പുറത്തേക്ക് ഇടും കേട്ടോ. ശരിക്കും പുറത്തേക്ക് എപ്പോഴും 5 തിരി ഇടുക തന്നെയാണ് നല്ലത്. പിന്നെ ഞാനങ്ങനെ ഈ വയ്ക്കുമ്പോൾ 2 തിരി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ വയ്ക്കണമെന്നുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് വെക്കാനായിട്ടാണെങ്കിൽ പുസ്തകങ്ങളോ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ലല്ലോ. ഇപ്പോൾ ഇവിടെ ആരും പഠിക്കാനൊന്നും പോവാത്ത കാരണം കൊണ്ട് ബുക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമ്മൾ നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം പ്രത്യേകം ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യൂട്ടാ. അപ്പോൾ അങ്ങനെ സാമൂറിയിൽ വിളക്കൊക്കെ വെച്ച് രാവിലെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയായാലും വീട്ടിലൊരു തിരി തെളിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണല്ലോ. അവരവരുടെ വിശ്വാസപ്രകാരം ഒരു തിരി തെളിയിച്ച് പ്രാർത്ഥിക്കുക, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ. ഈ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഒരു വിളക്ക് വെച്ച് നമ്മുടെ മനസ്സറിഞ്ഞൊന്ന് ദൈവത്തിനെ വിളിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാനെപ്പോഴും പ്രാധാന്യം കൽപ്പിക്കാറുള്ളത്. അപ്പോൾ ഒരു സന്തോഷമാണത്. സാമൂറിയിലേക്ക് വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ
ഒരു ആശ്വാസമാണ്. നമുക്ക് എന്തൊക്കെയോ ഭാരങ്ങൾ ഇറങ്ങിപ്പോയ പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട് കേട്ടാ. അപ്പം നല്ല വെളിച്ചം വെട്ടമൊക്കെ ഉള്ള കാരണം കൊണ്ടേ ഉച്ചയ്ക്ക് വിളക്ക് വയ്ക്കണ പോലെ തോന്നണത് കേട്ടാ. നല്ല ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ പൂച്ചക്കുട്ടി ഇത് എന്തൊപ്പം ചെയ്യണമെന്നുള്ളതിൽ കുറേ നേരമായി അവൾ നോക്കിയിരിക്കുള്ളൂ. അപ്പോൾ അവളൊപ്പം വന്നതാ എന്താ ഇത് ഞാൻ സന്ധിക്കല്ലേ ചെയ്യാറുള്ളത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവൾ. ഇത് എന്തത് വിപരീതമായിട്ട് ചെയ്തതെന്ന് വിചാരിച്ചിട്ടാവും അവളൊപ്പം കിടന്ന് നടക്കണത് അങ്ങോട്ട് കിടും. അപ്പോൾ ഇവിടെ ഈ പൂച്ചക്കുട്ടികളുടെ അമ്മയാണ് കേട്ടോ അത്. ഇവളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് നോക്കും. അപ്പോൾ ഈ പൂച്ചക്കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും, ഒന്നെങ്കിൽ പാലൊഴിച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചോറ അല്ലെങ്കിൽ ഈ ചായക്ക് ഉണ്ടാക്കിയ കടിയൊക്കെ ഇങ്ങനെ ഇട്ട് ചിപ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവളെന്താ ചെയ്യാ വെച്ചിട്ടാ അതൊരു താപ്പാക്കിയിട്ട് വന്നിട്ട് എടുത്ത് കഴിച്ച് പോവൂട്ടാ. ഇവരുടെ ആദ്യം ഇവിടെ തീരെ കിടക്കാറില്ല, ഇപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അവളുടെ കുട്ടികൾ അപ്പുറത്തെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് കേട്ടാ. അവിടെ പ്രസവിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൾ അവിടെ പോയി കിടക്കൂട്ടാ. അപ്പോൾ അങ്ങനെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ചായയും എന്താ പറയുക നൂൽപുട്ടാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചായക്ക് കടി. അപ്പോൾ അത് കൂട്ടി ചായയൊക്കെ കുടിച്ച് ഞാൻ തയ്ക്കായിരുന്നു കേട്ടാ. അപ്പോൾ ഇതുപോലത്തെ ഒരു തുണി ഞാൻ ആദ്യം കുറേ കുറച്ച് തുണികൾ എടുത്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കുർത്തി ഫാബ്രിക്കുകൾ എടുത്തിട്ട്. അപ്പോൾ അത് തയ്ച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം. അതൊരു ദിവസം മോളെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലത്തെ തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളൊരു ദിവസം എടുത്തിട്ട് പറഞ്ഞു അവളുടെ ഡ്രസ്സ് ഭയങ്കര പുഴക്കാണ്, അവൾ എക്സസൈസ് ചെയ്തിട്ട് വണ്ണം കുറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെനിക്ക് കൊണ്ടു തന്നിട്ടാ. ഞാൻ അത്ര കാര്യമൊക്കെ ഞാൻ വേറെ തയ്ച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു അത് മേടിച്ചിട്ട് അവളുടെ അളവിന് അങ്ങോട്ട് നന്നായി കുറച്ചിട്ട് ആ കുറച്ച് തയ്ച്ചെന്ന് അവിടുന്ന് അങ്ങോട്ട് വെട്ടിയ കളഞ്ഞു. പുഴക്കം കുറച്ചിട്ട് നമ്മൾ വെട്ടിക്കളയേ, അങ്ങനെ വെട്ടിക്കളഞ്ഞു. ഇത്ര അധികം എന്തിനാ നിർത്തണമെന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ നോക്കണം അതിൻ്റെ മുകളിൽ ഫ്രില്ലില്ല. അവളുടെ ഡ്രസ്സിന് ഞാൻ ഫ്രില്ല് വെച്ചിട്ടുണ്ടായിരുന്നേ, എൻ്റെന് അതില്ല. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി, പിന്നെ എനിക്ക് ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിഷമിച്ചിട്ട് ഞാൻ എനിക്കത് നല്ല ഇഷ്ടമായതാ തുണി, ആ തൂവലുള്ള കാരണം കൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് രണ്ടാമത് വരുത്തിയതാട്ടാ മീഷോന്ന്, എന്നിട്ട് പിന്നെ അത് ഇപ്പം തയ്ക്കണതാട്ടാ. ഇങ്ങനെ ഓരോ പണി അവൾ ചെയ്യും ഇടയ്ക്ക് വന്നിട്ട്. അപ്പോൾ ഈ അമ്മ അടിച്ചു വരലും ഇതൊക്കെ അമ്മ നേരത്തെ എന്നിട്ട് ചെയ്ത കാരണം കൊണ്ട് ഇന്ന് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നടക്കണം കേട്ടാ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സാമൂഹ്യയിലേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളൊന്ന് തണുക്കൂട്ടാ, അങ്ങനെ ഒരു സമാധാനം തോന്നും ഇരിക്കുമ്പോൾ ഒരുത്തിൽ, അങ്ങനെയാണ് അത് തോന്നുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഫാബ്രിക്കിൻ്റെ ആ തുണി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുർത്തി ഫാബ്രിക്ക്, അതിലത്തെ ഒരു തുണിയാണ് ഇത്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കണ ആ പച്ച കണ്ടില്ലേ, അത് ഞാൻ മോൾക്ക് തയ്ച്ചു എനിക്കും തയ്ച്ചു. അപ്പോൾ ഞാൻ തയ്ക്കുമ്പോഴേ എനിക്കൊരു എന്താ പറയുക കൈ വേറൊരു മോഡലിൽ വെക്കണം എന്ന് തോന്നിയിട്ട് വേറൊരു മോഡലിൽ കൈ വെച്ചുട്ടാ. അതാണ് തുന്നി ഉണ്ടാക്കിയിട്ട് ഇട്ട് നോക്കിയപ്പോൾ ഇവരൊക്കെ പറഞ്ഞു അത് വൃത്തിയില്ല വൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോഴേ, കണ്ണനൊക്കെ പറഞ്ഞു വൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഞാനത് വെട്ടിക്കളഞ്ഞിട്ട് സാധാരണ കൈ വെച്ചപ്പോഴോ കൈ ഭയങ്കര ചെറുതായും ചെയ്തു, വേറെ തുണിയുമില്ല. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോള് ഞങ്ങൾ കടയിൽ പോയി വരുമ്പോൾ ഒരു ദിവസം അവിടെ റോട്ടിൽ മാങ്ങ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ വാങ്ങിയതാണ് ഈ മാങ്ങ. അപ്പോൾ ഈ മാങ്ങ 100 രൂപയ്ക്കാണ് അന്ന് വിറ്റിടുന്നത് 1 കിലോന്. അപ്പോൾ അത് വാങ്ങിയപ്പോൾ 2 എണ്ണം വെച്ചപ്പോൾ 1 കിലോനായിട്ടാണ്. അപ്പോൾ ആ മാങ്ങയാണത്, അതിലത്തെ ഒന്ന് ഞാൻ മുറിച്ചിട്ട് നീളനെ നീളനെ മുറിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇപ്പോൾ മോൾ മുറുക്കിയട്ട പഴുക്കുമെന്ന് വിചാരിച്ചിട്ട് വെച്ച് നോക്കി, പക്ഷേ അത് 2 ദിവസം ഇരുന്നിട്ടും പഴുക്കണമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എടുത്തിട്ട് അത് മുറിച്ചു വിട്ടാ, വെറുതെ ഇരിക്കുമ്പോൾ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഉപ്പ് കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല രസമാട്ടാ. ഈ മാങ്ങയ്ക്കൊരു ചെറിയ ചെറിയൊരു മധുരം പോലെയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടാ. അപ്പോൾ ഞാൻ ഉപ്പിലിട്ടത് ആയിണ്ടോയെന്ന് അറിയില്ല, ഇതിൽ ബാക്കിയുള്ളത് അതിൽ മുറിച്ചിടാന്ന് വിചാരിച്ചിട്ടാ. ഇത് മുഴുവൊന്നും തിന്നില്ലല്ലോ നമ്മൾ, അതാണ്. അപ്പോൾ ഈ മാങ്ങയൊക്കെ കാണുമ്പോഴേ എനിക്ക് ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ സ്കൂൾ വിടണത് ഇങ്ങനെ നോക്കി നിൽക്കും, എന്നിട്ട് ഒറ്റ ഓട്ട ആശ്രമത്തിലേക്ക്. ഞാൻ ശ്രീരാമകൃഷ്ണ മഠത്തിലാണ് കേട്ടോ 4ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ അവിടുന്ന് ഒരു ഒറ്റ ഓട്ടാണ് ആശ്രമത്തിലേക്ക്. ആശ്രമത്തിൽ ഇതുപോലെ ഈ മാങ്ങ തന്നെയാണോന്ന് അറിയില്ല, ഇതുപോലെ വലിയ വലുപ്പമുള്ളൊരു മാങ്ങയുള്ള മാവുണ്ട്. അതിൻ്റെ ചോട്ടിലൊക്കെയാണ് ഈ ഓടണത്. ഇത് ഈ മാങ്ങ
ഇത്തിരി കനം കൂടുമ്പോൾ ഇങ്ങനെ പൊട്ടി വീഴും. അങ്ങനെ പൊട്ടി വീണിട്ട് കുറേ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് പക്ഷേ ഞങ്ങളൊക്കെ ഓടി ചെല്ലുമ്പോഴേക്കും വലിയ കുട്ടികളൊക്കെ ഓടിപ്പോയിട്ടൊക്കെ പെറുക്കി കൊണ്ടുപോയിണ്ടാവും. അപ്പം ഞങ്ങളിങ്ങനെ ചെന്നിട്ട് ഒന്നും കിട്ടും, അതിൻ്റെ അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ ഉന്ത് കൂടും, ഒന്നുമില്ലെങ്കിലും വെറുതെ കിടന്ന് ഉന്ത് കൂടും അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഉന്ത് കൂടുന്നതൊക്കെ ഞങ്ങളുടെ മാഷ് ഇങ്ങനെ നോക്കിക്കും. ശ്രീധരൻ മാഷ് എന്ന് പറഞ്ഞിട്ട് മാഷുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ മാഷ് ഇങ്ങനെ നോക്കിക്കൂട്ടാ. അപ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു നിൽപ്പില്ലേ, അത് കാണുമ്പോൾ മാഷ്ക്ക് പാവമാവും. എന്നിട്ട് മാഷ് വിളിച്ചു കൊണ്ടുപോയിട്ട് ബിസ്ക്കറ്റ്, മിഠായി, അതുപോലെ പേന, റബ്ബർ മാക്കിയുള്ളത്, പിന്നെ കുറേ എന്താ പറയുക, ഒരേ ബുക്കുകളില്ലേ, ഈ ശാരദാദേവീനെ കുറിച്ചിട്ട് ഉള്ളത്, ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ചിട്ടുള്ളതൊക്കെ ചെറിയ ചെറിയ ബുക്കുകളുണ്ടാവും, ഒരു കയ്യിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ബുക്കൊക്കെ ഞങ്ങൾക്ക് തരൂട്ടാ. അപ്പം ഞാൻ ഇപ്പം ഈ മാങ്ങ കണ്ടപ്പോൾ ഞങ്ങളെ മാഷേനെ ഓർത്ത് പോയിട്ടാ. ഈ മാങ്ങ മാങ്ങയാണ് ഇപ്പോൾ അത്, അതിൻ്റെ ഒരു മണവും ഒക്കെ കൂടെ ഇപ്പോളേ ഈ മാഷ് ഇങ്ങനെ ഞങ്ങളെന്നെ വിളിച്ചു കൊണ്ടുപോകണതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരാട്ടാ. അപ്പം ആ മാഷ് മാഷ് ഇപ്പം ഇല്ല കേട്ടാ. അന്നേ തന്നെ നല്ല വയസ്സായിണ്ടായിരുന്നു കേട്ടോ ആ മാഷക്ക്. മാഷ ആശ്രമത്തിലാണ് നിന്നിരുന്നത്. അപ്പം ഞങ്ങളതിനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാഷടുത്ത് ഞങ്ങൾ ചെല്ലും മാഷനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഈ മാങ്ങ കടിച്ചിട്ട് പൊട്ടണില്ല. അപ്പം അമ്മ അത് ഉപ്പിട്ടിട്ട് ഉരലിലിട്ടിട്ട് ഇടിക്കുകയാണ്. ആ പല്ലില്ലേ, അപ്പോൾ ഉരലിലിട്ട് ഇടിച്ചിട്ട് തിന്നാ. അപ്പം മോള് കളിയൊക്കെ ഇതിലും ചമ്മന്തി അരച്ചിട്ട് കോരി തിന്നാ പോരെ പറഞ്ഞിട്ടാ. അപ്പം അങ്ങനെ അമ്മ അതിങ്ങനെ എടുത്ത് തന്നെ തിന്നാനുള്ള ബൂതിയുണ്ടേ. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ ആ മണമൊക്കെ കേൾക്കുമ്പോൾ കഴിക്കാൻ തോന്നുകയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ആ ഉള്ള ബാക്കിയും കൂടിയിട്ട് അവിടെ ഇരിക്കണ അതിൽ ആ കുപ്പിയിൽ തന്നെ മുറിച്ചിട്ട് കൊണ്ടുവച്ചിട്ടാ. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ കണ്ണം വന്നു. കണ്ണം വന്നപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞ ഒന്നും ചായക്കൊന്നും കൊണ്ടുവരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട്. അപ്പോൾ വന്നപ്പോൾ രാവിലത്തെ നൂൽപുട്ടും കറിയും അവൻ കഴിച്ചു, ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കി. അപ്പോൾ മോള് പറഞ്ഞ് രാത്രി ഇനി ചോറൊന്നും വയ്ക്കണ്ട, നമുക്ക് ഇതുകൊണ്ട് ഒപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു 7 മണിയാകുമ്പോൾ അത് കഴിച്ചപ്പോൾ പിന്നെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ പൂച്ചുകുട്ടികളും കൂടി ഉണ്ടായിരുന്നില്ല ഞങ്ങളിത് ചായ കുടിക്കണ നേരത്ത്, ചായ കുടിക്കണ നേരത്ത്. അപ്പോൾ ഈ അവർക്ക് വേണ്ടിയിട്ട് എടുത്തുവെച്ച ഒരു ദോശ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആ പാത്രം തുറക്കാൻ വേണ്ടിയിട്ട് അണീറ്റി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ തിരിച്ചും മറിച്ചും അവൾ എന്താ പരിശ്രമിക്കണത്. തനിയെപ്പം ഞാൻ തുറന്നെടുക്കുമെന്നുള്ള പോലെ കാണിക്കണത്. ഇവൾ നന്നായി നമ്മളാരും കാണാണ്ട് നന്നായി കട്ടെടുക്കൂട്ടാ ഓരോ സാധനങ്ങൾ. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാലോ മീൻ വറുത്താലോ ഒക്കെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി. ചിലപ്പോൾ നമ്മളറിയില്ല, ഇവൾ കറുത്ത കാരണം കൊണ്ട് എവിടെ വന്നിരിക്കണം നമ്മൾ കാണില്ല, സ്ലാബിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നീങ്ങി കഴിഞ്ഞാൽ ഇവൾ നന്നായി എടുക്കൂട്ടാ. മറ്റവർക്ക് അങ്ങനെയില്ല, അവർക്ക് നല്ല പേടിയുണ്ട്. ഒന്ന് മൂളി കഴിഞ്ഞാൽ അവർ അവിടെ നിൽക്കും. ഇവളങ്ങനെയല്ല, ഇവളെന്നെ നമ്മൾ ഒരുപാട് ലാളിച്ചിട്ട് ഇവളെന്നെ കൂടുതലിങ്ങനെ എടുത്ത് കൊഞ്ചിച്ചിട്ടും മോളും മടിയിൽ വെച്ചിരുന്നിട്ടൊക്കെ ഇവൾക്ക് ഞങ്ങളതിനെ പേടിയില്ല. അപ്പോൾ ഇവള് നന്നായി ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്ലേറ്റിൽ അവൾ കൈയിടും, ഒരു കൈ ഇങ്ങനെ കൊടുത്തിട്ട് മാന്തും അങ്ങനെ അവള്. അപ്പം അത് കിടന്നിട്ട് തന്നെ തുറക്കാൻ വേണ്ടിയിട്ട് കുറേ ഞങ്ങളോട് കരഞ്ഞ് പറയണുണ്ട് കേട്ടോ. അപ്പം മോള് അത് ഇതിന് പാവം തോന്നി അതിനെ കിടന്ന് കാണിക്കണുണ്ടിട്ട്. അപ്പം മോള് പോയിട്ട് തുറന്നിട്ട് എടുത്ത് കൊടുത്തു കേട്ടോ ലാസ്റ്റ്. അവളെ എന്തോരം അവളെ ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മോള്. ചിലപ്പോൾ അങ്ങനെ കാട്ടി കാട്ടിയിട്ട് തട്ടിയിട്. അപ്പം മോള് പോയിട്ട് വേഗം തുറന്ന് എടുത്തു കൊടുത്തു കിട്ടാം. ചില നേരത്ത് ഇങ്ങനെ ഈ പരാക്രമം അടിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ, കൊടുത്താൽ തിന്നാറില്ല. പക്ഷെ ഇന്ന് എന്താണാവോ നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്, കൊടുത്ത വിശം തിന്നു കിട്ടാം. വേഗം തിന്ന കാരണം അവിടെ കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ വലിയ ഇതിലെടുത്ത് കൊടുത്തിട്ട് അത് തിന്നാണ്ട് പോകുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അങ്ങനെയാ ഇവൾ പ്രസവിക്കാറായിണ്ട് കേട്ടാ. മറ്റവള് പ്രസവിച്ചു പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവളും പ്രസവിക്കാറായിണ്ട്. എന്നാന്നറിയില്ല ഇനി, എന്തായാലും അടുത്തുണ്ട്, വയറൊക്കെ നല്ലോണം ഉണ്ട്. അവൾക്ക് ഒരു കുട്ടികളെങ്കിൽ ഇവൾക്ക് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടാവും എന്നാണ് കേട്ടാ വിചാരിക്കുന്നത്. കാരണം വയറൊക്കെ നല്ലോണം ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും കളി നിർത്തിയിട്ടില്ല. എന്തെങ്കിലും ഒരു പാറ്റയോ എന്തെങ്കിലും ഒരു സാധനം അകത്തേക്കിട്ട് പറന്ന് വന്നു കഴിഞ്ഞാൽ അതിനിട്ട് കളിച്ച്, അതേപോലെ ആ പറമ്പിൽ പോയിട്ട് ഈ തെങ്ങിൻ്റെ കൊമ്പഞ്ചല്ലീനൊക്കെ എടുത്തു കൊടുന്ന് ഇവിടെട്ട് തട്ടി കളിക്കുള്ളൂ അങ്ങനെയാണ്. അപ്പോൾ ഇത് പിറ്റേ ദിവസമാട്ടാ, രാവിലെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോളോട് പറഞ്ഞ ബാക്ക് വാഷ് ചെയ്യാൻ പറഞ്ഞതാ.
കാരണം ബാക്ക് വാഷ് ചെയ്തതിൽ അങ്ങനെ വെള്ളം ഫിൽറ്ററിൽ കുറവ് വെള്ളം വരുള്ളൂ. അപ്പം നമ്മൾ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ ബാക്ക് വാഷ് ചെയ്യണം. അപ്പം ഇത് എനിക്കറിയില്ല, അത് മോൾക്കും കണ്ണനും മാത്രം അറിയില്ല. എനിക്ക് എത്ര പറഞ്ഞെന്നിട്ടും ഇത് മനസ്സിലാവണില്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ടാങ്കിലേക്ക് പോണത് നിർത്തുക, മോട്ടർ ഓൺ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല, മനസ്സിലാവില്ല. അപ്പൊ മോളാ ചെയ്യാട്ടാ, അവള് ശരിക്കും ചെയ്യും, കണ്ണനും ചെയ്യും. അപ്പൊ ഈ ബാക്ക് വാഷ് ചെയ്തിട്ട് വരുന്ന വെള്ളം ഉണ്ടല്ലോ, ഇത്തിരി അഴുക്കുണ്ടാവും. ആ വെള്ളം ഞങ്ങള് ഇവിടെ പുറത്തൊരു ടാങ്ക് കുത്തിയിട്ട് അതിലേക്ക് വിടുക ചെയ്യാട്ടാ. വേസ്റ്റ് ടാങ്ക് വേറെ കുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഹരിതകർമ്മ ചേച്ചികള് വന്നതാട്ടാ. അവര് ഇങ്ങനെ എല്ലാ മാസവും വന്നിട്ട് എടുക്കുമല്ലോ, അപ്പൊ കവറും ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ഈ രാത്രി നമ്മളിവിടെ അകത്തിരിക്കുമ്പോഴേ നായ്ക്കൾ നമ്മുടെ ഈ ഇവിടെ ഗേറ്റൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ തുറന്ന് കിടക്കുകയല്ലേ. അപ്പം നായ്ക്കൾ ഇങ്ങനെ വന്നിട്ട് അപ്പുറത്തു കൂടെ ബാക്കിലേക്ക് പോകും. അപ്പം നമ്മൾ അവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് വിറ്റ പോണത്, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ നോക്കി. പക്ഷെ നമ്മൾ ഇവരനെ കാണില്ല. നമ്മൾ ഈ സൈഡിൽ കൂടെ എന്തെങ്കിലും കാര്യം എടുക്കാനോ പിടിക്കാനോ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞ് വിറ്റ ഒറ്റ ഓട്ടോ വിടുക, നമ്മുടെ കാലിൻ്റെ അടുത്ത് കൂടെ വിടുക. ചിലപ്പോൾ അങ്ങനും അവർക്ക് എപ്പോഴും ഒരുപോലത്തെ സ്വഭാവമാവില്ലല്ലോ. അപ്പോൾ വെള്ളം പിടിച്ച് കടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്താ വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ചെടി വല്ലാണ്ട് വലുതായിണ്ട്. അപ്പം അത് ജനാലയം അങ്ങനെ തടഞ്ഞ് നിൽക്കുക. അപ്പം എപ്പോഴെങ്കിലും ജനാലം തുറന്നിടുമ്പോൾ വല്ല ജീവികളും ഇതിൻ്റെ മുകളിൽ കൂടെ അകത്തേക്ക് കയറണമെന്ന് വിചാരിച്ചിട്ട് ഈ സാധനം ആ ചെടിയൊക്കെ കൂടി എടുത്തിട്ട് അവിടെ നിരത്തി വെക്കുക കേട്ടോ. അപ്പം അവിടെ ഒരു തടസ്സാവില്ല. അപ്പോൾ ഓടിയിട്ട് നായ്ക്കൾ അതിൽ കൂടെ അങ്ങോട്ട് പോണത് അതിലെ പോവാണ്ടാവും. നേരെ നടന്നു വരുമ്പോ നമ്മള് കാണുമല്ലോ, അതിന് വേണ്ടി ചിലപ്പോ തട്ടിയിട്ടിട്ട് ഓടി പോട്ടാ. അപ്പൊ ഇവിടെ ഒരു മൂന്ന് നാല് നായ്ക്കളെ ഉള്ളോ, അത് രണ്ടാളും ഒരു കുഴപ്പമില്ലാത്തതാ. അവരവിടെ ഒരു മേലെ ഭാഗത്ത് ഒരു വീടിന്റെ പടിക്കലാണ് കെടുക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ അവര് ഇതെല്ലാം പോകുമ്പോ അവര് വലിയ കുഴപ്പം. പക്ഷെ ഈ വേറെ പുറമെന്ന് വല്ലോറ്റൊക്കെ വന്നു കഴിഞ്ഞാലേ കടിക്കും, ഇവറ്റ കടിക്കൊന്നുമില്ല അങ്ങനെ. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ചെടികൾ അവിടെ എടുത്ത് നിരത്തി വെച്ചത്. അപ്പൊ പിന്നെ ഇപ്പുറത്ത് രണ്ട് ചെടി വേറെ ഇരിക്കണ്ടായിരുന്ന, അത് അവിടെ വെച്ചു. അപ്പൊ ആ ചെടിയിലേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കിയപ്പോ അതിന്റെ കടക്കിൽ ഒരുപാട് സ്ഥലം അങ്ങനെ കിടക്കണ പോലെ തോന്നുന്നു കേട്ടോ. അപ്പൊ ഒരു ഭംഗിയില്ല, ചെടിയുടെ കട അങ്ങനെ കാണുമ്പോ ഒരു ഭംഗിയില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു വെച്ചിട്ടാ, ഞാന് ആദ്യം ഒരു ദിവസം പറഞ്ഞില്ലേ റോട്ടിൽ നിന്ന് ഞാനൊരു കലയടിയും പോലത്തെ ഒരു ചേമ്പ് പോലത്തെ ഒരു ചെടി പറിക്കാൻ പോയിട്ട് കയ്യിൻ്റെ മുകളിൽ പാമ്പ് കടിച്ചു എന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. അത് നാശമായി പോയിട്ട് മണ്ണ് അവിടെ കുടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് തന്നെ പിറ്റത്തെ വർഷം അത് മുളച്ചു വന്നത്. അപ്പം അതിങ്ങനെ ഒരു കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്തു കേട്ടാ. അത് പറിച്ചെടുത്തിട്ട് അതിൽ കുടന്നേക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം നല്ല ഭംഗിയുണ്ടാവുമല്ലോ അങ്ങനെ നിൽക്കണ കാണാനായിട്ട്. മഴ ഉള്ള സമയങ്ങളിൽ അത് ഉണ്ടാവും. മഴക്കാലം കഴിഞ്ഞ് നാശമായാലും പിന്നെ അടുത്ത മഴ സീസൺ വരുമ്പോൾ അത് തനിയെ ഉണ്ടായി വരും. അങ്ങനത്തെ ഒരു ചെടി. അപ്പോൾ അത് ആ ചട്ടിയിൽ ആ ഒഴിഞ്ഞ സ്ഥലത്ത് അത് കൊടുന്ന് വെച്ച് ഇതിന് വേരാഴത്തിലേക്ക് അധികം പോവില്ല, അങ്ങനെ പരന്ന് പിടിച്ച് വേര് പോണ ഒരു ചെടിയാണ്. പക്ഷെ ഉറപ്പൊക്കെ ഉണ്ടാവും കേട്ടോ, പറിച്ചെടുക്കാനൊന്നും അത്ര പെട്ടെന്ന് പറ്റില്ല. അപ്പം ആ ചെടി ഞാൻ അതിൽ വെച്ചു കേട്ടോ. അപ്പം അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കണ്ട. അങ്ങനെ മോളോട് ചോദിച്ചാൽ ഭംഗിയുണ്ടോ ചോദിച്ചു, മോള് പറയാം ഭംഗി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു നോക്കുക. അപ്പൊ ഇതൊക്കെ നമുക്കൊരു രസം. അപ്പൊ അത് അതിലിങ്ങനെ കൊണ്ടെന്ന് വെച്ചപ്പോഴേ നമ്മൾ പറയില്ലേ, നമ്മൾ കുറച്ച് വട്ടും കൂടി ഉണ്ട് നമുക്ക് സാധാരണ ആയാലും നമുക്ക് അങ്ങനെ ഒരു ചെറിയ ഒരു ഇത് കൂടി ഉണ്ടാവും എന്ന് പറയില്ലേ. അതേപോലെ ഒരു കിറുക്ക് പോലത്തെ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനത്തെയും ഒരാളാണ്. കാരണം എന്താ വെച്ചിട്ടാ, എന്തും ചെയ്തു നോക്കുക, അതാ അങ്ങനെ വെക്കും. അപ്പൊ എന്നെ എല്ലാവരും എന്നിട്ട് ഇവിടെ മോളൊക്കെ കളിയൊക്കെ ഓരോന്ന് ചെയ്യണേന് ഇതുപോലെയൊക്കെ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ എല്ലാതും ഈ ഒരു ചെടി കണ്ട, ഇത് ഞാൻ വാങ്ങിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ആ കൊണ്ടുവന്ന അന്ന് എത്ര ഇലയുണ്ട് അത്ര ഇല തന്നെയുള്ളൂ. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞു, അപ്പോഴും അങ്ങനെ നിൽക്കുക, ഒരു മാറ്റവും ഇല്ല. അപ്പം ഞാനത് മുറിച്ചെടുത്തിട്ട് വെള്ളത്തിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് വേര് വരാൻ വേണ്ടിയിട്ട്. ഒന്നിന് വേര് വന്നിട്ടുണ്ട്, ബാക്കിയുള്ളതിനൊക്കെ അങ്ങനെ തന്നെ നിൽക്കണ്ടായില്ലേ. ഇനി എന്നാ വേര് വരാവോ, വേര് വന്നെടുത്തിട്ട് വേറെ കുഴിച്ചിടാമല്ലോ, ഇനി വേറെ രീതിയിൽ വെച്ചോക്കണം. അപ്പം അത് നന്നായിട്ടുണ്ടാവുമോ എന്നറിയാലോ. അപ്പം അത് മുറിച്ച് കളഞ്ഞതാട്ടോ. അപ്പം അതിനി പൊടിച്ച് വരണമെങ്കിൽ വന്നോട്ടെ വെച്ചിട്ട് പറിച്ച് കളഞ്ഞിട്ടില്ല, അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടിട്ടാ. ഇത് റോട്ടിൽ നിന്ന് കിട്ടിയൊരു ചെടിയാണ്, പറിച്ചു കൊടുന്നതാണ് ഞാൻ.
ഈ റോട്ടിലിങ്ങനെ ഒരു കാനയിൽ നിൽക്കണമായിരുന്നു. അവിടെ നിന്ന് ഞാൻ പറിച്ചെടുത്തത് അത്. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും അതിന് ഇത്തിരിയെങ്കിലും ഇളക്കുണ്ടെന്ന് വിചാരിക്കാം. അതാണ് കേട്ടോ. അപ്പം അമ്മ വൈകിട്ടത്തെ മിറ്റടിയും കാര്യങ്ങളും നോക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാം ചെയ്ത് വന്നപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയല്ലേ നമുക്കൊരു രസം, ഇങ്ങനെ കിടക്കന്ന് ഓരോ മാറ്റങ്ങൾ വരുത്തി നോക്കലൊക്കെ. അപ്പം ഇന്ന് ഇത്രയൊക്കെയായിരുന്നു കേട്ടോ പണി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.